വിമാനത്താവളത്തിന്റെ റൺവേ തേർഡ് ലെയർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു അല്ലറച്ചില്ലറ അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ടെങ്കിലും ഡിസംബർ ആദ്യവാരത്തോടെ മുഴുവൻ നവീകരണ പ്രവർത്തികളും പൂർത്തിയാകും എന്നാൽ ഇതിനുശേഷവും പഴയപടി വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറക്കാനാകില്ലെന്നാണ് എയർപോർട്ട് അതോറിറ്റി വിശദീകരണം റൺവേയുടെ വീതി നൂറ്റി അൻപതിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആക്കണമെന്നാണ് ആവശ്യം എന്നാൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ മുന്നൂറ് മീറ്റർ റൺവേ ആവശ്യമില്ലെന്നാണ് സമരസമിതി പറയുന്നത് ഇത് കരിപ്പൂരിനെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ലഭ്യമല്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് കരിപ്പൂർ കരിപ്പൂര്ട്ടിന് നശിപ്പിക്കാനുള്ള ഗൂഢമായ ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് കരിപ്പൂരിനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വിമാനത്താവളത്തിലെ ചില ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും ഇവർ ആരോപിക്കുന്നു സ്വകാര്യ മേഖലയിൽ വരുന്ന കണ്ണൂർ വിമാനത്താവളത്തെ സഹായിക്കാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ ചോറും എന്നാൽ കണ്ണൂരിലും നെടുമ്പാശേരിയിലും കൂറും പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥരും ചില വ്യവസായ ലോബികളുമാണ് കരിപ്പൂർ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് കരിപ്പൂരിനെ സംരക്ഷിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ ഒരുങ്ങുകയാണ് ഇരകളുടെ കൂട്ടായ്മ കരിപ്പൂരിന്റെ ചിറകരിയാൻ ശ്രമം നടത്തുന്നവർ ആരായാലും ആ നീക്കങ്ങളെ ചെറുക്കപ്പെടേണ്ടതുണ്ട് നടപടിയെന്നത് സത്യത്തിൽ പറഞ്ഞുതേഞ്ഞ ഒരു വാക്കാണെന്നറിയാം എങ്കിലും കരിപ്പൂരിനെ സംരക്ഷിക്കാൻ ഭരണതലത്തിൽ നടപടിയുണ്ടായേ മതിയാകൂ നിന്ന് ക്യാമറാമാൻ അഖിലോട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേശ് റിപ്പോർട്ടർ